ഞാനീയിടെ അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും എൻ്റെ മക്കളും മരുമക്കളുമൊക്കെ വന്നപ്പോൾ മദാമ്മയാണ് കുട്ടികളാണ് ഞാനവരെ വന്ദേഭാരതിൽ യാത്ര ചെയ്യിച്ചപ്പോൾ ജയ്പൂർ നിന്ന് അവർ പറഞ്ഞു ലോകത്തിലെങ്ങും ഇത്ര നല്ലൊരു ട്രെയിൻ കണ്ടിട്ടില്ല അപ്പോൾ അത്ര മനോഹരമാണ് സർവീസ് അത്ര നല്ലതാണ് അപ്പോൾ അത് ഇന്ത്യയിൽ ഇതൊക്കെ നടക്കും എന്ന് മോദി സർക്കാർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് മോദി സർക്കാരിന് വോട്ട് ചെയ്യുന്ന രജീവ് ചന്ദ്രശേഖരനെ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മോദി സർക്കാരിന് വോട്ട് ചെയ്യുന്ന കഴിഞ്ഞ 10 വർഷം കൊണ്ട് ലോക ചരിത്രത്തിൽ നടക്കാത്ത കാര്യങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് ഞാനിതെല്ലാം വിശദമായിട്ട് എൻ്റെ പുസ്തകത്തിൽ ഇന്ത്യ ആക്സിലറേറ്റിംഗ് ഇന്ത്യ 7 years ഓഫ് മോദി ഗവൺമെൻറ് ഒരു 2-3 വർഷം പഴക്കമായതാണ് അതിനകത്ത് 24 സെക്ടറിൽ നമ്മൾ കൃത്യം എന്ത് ചെയ്തിട്ടുണ്ട് കണക്കുകൾ മുഴുവൻ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ പാർലമെൻറ്റ് സ്പീച്ചുകൾ കണ്ടാൽ അറിയാം ഞാൻ സംസാരിക്കുന്ന മുഴുവൻ നമ്പേഴ്സാണ് എന്ത് മോദി സർക്കാരിന് ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ തന്നെ പറയാറുണ്ടല്ലോ മോദി സർക്കാർ സൂട്ട് ബൂട്ട് സർക്കാരാണെന്നൊക്കെ അല്ലേ പ്രതിപക്ഷം പറയുന്നത് പക്ഷേ നമ്മൾ ഇന്ത്യയിലെ ബഡ്ജറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലവഴിച്ച പൈസയുടെ 75% കൂടി ചിലവഴിച്ചിരിക്കുന്ന പാവങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ കണക്കൊന്നും പറയുന്നത് അത് വിശദമായ കണക്കാണ് നമ്മുടെ വീടുകൾ എടുക്കുകയാണെങ്കിൽ നമ്മളെയും ടാപ്പ് വാട്ടർ 12 കോടി വീടുകളിലാണ് ടാപ്പ് വാട്ടർ എത്തിച്ചിരിക്കുന്നത് ഏതാണ്ട് 4 കോടി വീടുകൾ ഉണ്ടാക്കി കൊടുത്തു ഇനിയും 5 കോടി വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പോകാം അടുത്ത 5 വർഷം കൊണ്ട് നമ്മൾ 46 ലക്ഷം ജൻധൻ അക്കൗണ്ടിലേക്ക് 34 ലക്ഷം കോടി രൂപയാണ് നേരെ ഡയറക്റ്റ് ട്രാൻസ്ഫർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളിങ്ങനെ ഓരോ മേഖല എടുക്കുകയാണ് ഞാൻ കണക്ക് പറയാനാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും ഞാൻ പറയുന്നില്ല അടിസ്ഥാന വികസനത്തിന് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ മോദി സർക്കാർ ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിച്ചിരിക്കുന്നത് ആണ് 75% മുടക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയാണ് പിന്നെ റോഡുകളൊക്കെ എല്ലാവർക്കും വേണ്ടിയാണ് അപ്പോൾ ആ മോദി സർക്കാർ തിരിച്ചു പറഞ്ഞാൽ ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് 2047 ആകുമ്പോൾ ഇന്ത്യ ഒരു വികസിത രാജ്യമാകണം